വളരെ സന്തോഷമുള്ള കാര്യം ചന്ദ്രികയെ കേരളത്തിലെ 150 തിയേറ്ററുകളിൽ റിലീസാകുന്നുണ്ട്. ആ സിനിമയിൽ മോശമില്ലാത്ത ഒരു വേഷം ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് വളരെയധികം സന്തോഷം. അതിൻ്റെ സാഹചര്യം അത് വളരെ എന്താണ് പറയുക, വളരെ ആകസ്മികമാണ്, അൺഎക്സ്പെക്റ്റഡ് എന്നാണ് പറയാം. കാരണം തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയ്ക്കിടയിൽ അതിൻ്റെ എഡി അർജുനാണ് എന്നെ ചന്ദ്രേട്ടാനം എന്ന് പറയുന്നൊരു മ്യൂസിക് ആൽബത്തിലേക്ക് കാസ്റ്റ് ചെയ്തു. അപ്പോൾ അത് ചെയ്ത ആ സംവിധായകൻ തന്നെയാണ് ഇതിൽ എനിക്ക് ഒരു വേഷം തന്നത്. അത് ആ കഥാപാത്രത്തെ പേരും ചന്ദ്രേട്ടൻ തന്നെയാണ്. ഏതായാലും ഒരു ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തേക്ക് അതൊരു ഫാമിലി എൻ്റർടൈനറാണ്. തിയേറ്ററുകളിൽ നന്നായി ഓടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതൊന്ന് നിങ്ങളുടെയൊക്കെ സഹകരണമാണ് ആവശ്യം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സെലിബ്രിറ്റിയെ പരിചയപ്പെടുത്തുക, എൻ്റെ പ്രേക്ഷകർക്കൊക്കെ സെലിബ്രിറ്റിയെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശമായിട്ടാണ്. അപ്പോൾ സെലിബ്രിറ്റി എന്ന് പറയുമ്പം ഇനിയിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് സി നാരായണൻ. ഇദ്ദേഹം ഇത് റിലീസാവുകയാണ് എങ്കിലും ചന്ദ്രയെ എന്ന സിനിമ. ആ സിനിമയിൽ ഒരു മുഖ്യ കഥാപാത്രമായി വരുന്ന സി നാരായണനെ പരിചയപ്പെടുത്താം. എങ്കിലും ചന്ദ്രികയിലെ കേരളത്തിലെ 150 റിലീസാവുകയാണ്. വളരെ സന്തോഷമുള്ള ഒരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭാഗ്യമാണ്. തിങ്കളാഴ്ച നിശ്ചയം എന്ന സിനിമയിലെ കൂടെയാണ് ആദ്യമായിട്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടും. അതും വളരെ എന്താണ് പറയുക, ആകസ്മികമാണ്. കാരണം മകളാണ് അതിൽ ലീഡ് ചെയ്യുന്നത്, മകളെ എസ്കോർട്ട് ചെയ്ത് ഞാൻ പോകുന്നു, അവിടെ നിന്ന് എന്നോടൊരു റോൾ ചെയ്യാൻ പോകുന്നു, അങ്ങനെ അതിൽ ഒരിടം കിട്ടും. അവിടെ നിന്ന് അതേ അതിലത്തെ ഒരു ഏരിയയാണ് എന്നെ പിന്നെ ചന്ദ്രേട്ടാനം എന്നുള്ള ഒരു മ്യൂസിക് ആൽബത്തിൽ കാസ്റ്റ് ചെയ്തത്. അതിൻ്റെ സംവിധായകൻ ആദിത്യൻ. ആദിത്യൻ തന്നെയാണ് ഈ ചന്ദ്രേട്ടാനത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ ആദിത്യൻ ആണ് എന്നെ എനിക്കൊരു നല്ലൊരു സ്പേസ് തന്നത്. ഈ സിനിമയിൽ വരുന്നതിന് മുമ്പേ ഞാൻ ഒരു നാടക പ്രവർത്തനം നടത്തുന്നുണ്ട്. നാടക പ്രവർത്തനത്തിൻ്റെ ഭാഗം നടൻ താങ്കളിലെ താങ്കളുടെ ഉള്ളിൽ എന്നും ഉണ്ടായിട്ടുണ്ട്? നടൻ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് തന്നെ എന്നെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നടൻ ഉണ്ടോയെന്ന് വെച്ചാൽ അതിനുള്ള അവസരം കിട്ടിയിട്ടില്ല. അവസരം കിട്ടുമ്പോഴേ കഴിയുന്നത്ര ചെയ്തിട്ടുണ്ട്, അത്രമാത്രം. അപ്പോൾ ഒരു നോട്ടം എന്ന് പറഞ്ഞൊരു തെരുവ് നാടകം, അതിനുശേഷം നമ്മൾ തിയേറ്റർ ഗ്രൂപ്പ് കാഞ്ഞങ്ങാടിൻ്റെ പുലികേശി, അത് ഏകദേശം ഒരു 10-40 സ്റ്റേജ് ചെയ്തു. അതൊരു പുലികേശി എല്ലാവരും കാണേണ്ട ഒരു ഇത്. കൊറോണയ്ക്ക് ശേഷം ഒരു നാടക പ്രവർത്തനത്തിൽ ഒരു തുടക്കം കുറിച്ച്, അതെ, ഒരു മുന്നേറ്റം, നാടക പ്രവർത്തനത്തിൽ ഒരു മുന്നേറ്റം എന്നുള്ള രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന പറയാൻ പറ്റുന്ന ഒരു കലാരൂപമാണ് പുലികേശി. തീർച്ചയായും അത് വെറും 3 നടന്മാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു നാടകമാണ്. ഒരു ബ്രഹത്യൻ തിയേറ്ററിൻ്റെ ഫോർമാറ്റിൽ ചെയ്തൊരു നാടകമാണ്. ഈ ഹരിദാസ് ആണെൻ്റെ സംവിധായകൻ. അത് പറഞ്ഞ മാതിരി കോവിഡിന് ശേഷമുള്ള ആദ്യത്തെ നാടകം തന്നെയാണ് പുതിയ നാടകം. നാടകത്തിൻ്റെ അനുഭവം, അത് കോളേജ് പഠിക്കുന്ന കാലത്തൊക്കെ നിങ്ങൾ നാടകം അഭിനയിക്കുന്നതായിട്ടും നാടകത്തിൽ ഒരു ക്യാമ്പസ് ക്യാമ്പസ് നാടകങ്ങളിൽ, അത് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വലിയൊരു ഇടവേളയാണ് ഉണ്ടായിട്ടുള്ളത്. അതെ അല്ലേ? ഇപ്പോൾ ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഇതൊക്കെ നരച്ചു തുടങ്ങി. അത് അന്ന് വളരെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനായ ഒരു ക്യാമ്പസ് വിദ്യാർത്ഥി എന്നുള്ള ആൾക്ക് ആ സമയത്ത് പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോഴത്തെ അടിപാത്ര മനസ്സൊരിക്കലും കലാകാരന്മാർക്ക് മനസ്സ് വയസ്സ് കൂടൂല, അത് ഒരു കാര്യം. പിന്നെ ഈ ഇടവേളയിൽ എന്തായിരുന്നു താങ്കളുടെ പ്രവർത്തനം? അതായത് കോളേജ് ക്യാമ്പസിൽ നിന്ന് വിട്ടു, അതായത് കലാപ്രവർത്തനം. അതിനുശേഷം കലാപ്രവർത്തനം പിന്നെ തുടർന്ന് അങ്ങോട്ട് കലാരംഗത്തോ അല്ലെങ്കിൽ സംഘാടന രംഗത്തോ ഒക്കെ ഉണ്ടായിരുന്നോ? അത് തൊഴിൽ മേഖല ഒരു പ്രൊഫഷൻ എന്നുള്ള നിലക്ക് എന്താണ്? 84 ശേഷം ഞാൻ കുറച്ച് നേരം പേരൽ കോളേജ് പഠിപ്പിച്ചു. അതിനുശേഷം കാഞ്ഞങ്ങാട് എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ തുണിക്കടയിൽ അത് ഏറ്റെടുത്ത് നടക്കുക. അപ്പോൾ ഈ കച്ചവടത്തിൻ്റെ ഇടയിലാണ് അങ്ങനെ നമുക്കൊരു വീർപ്പ് കൂടുതൽ. കാരണം ഒരുപാട് കാലം പണ്ട് മുതലേ ഈ സംഗീതവും നാടകത്തോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് പോകാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല. അത് നമ്മൾ ലിറ്ററേച്ചറാണ് പഠിച്ചു. അപ്പോൾ അപ്പോഴും എന്തൊരു കലാപ്രവർത്തനം അതൊക്കെ ഉള്ളിലുണ്ട്, ഈ പ്രവർത്തനം നടത്തുക എന്നുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു നിമിത്തമായിട്ട് കാഞ്ഞങ്ങാട് കുറച്ച് ഒരു 15 വർഷം കലാപ്രവർത്തനം നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അഭിനയിക്കാനുള്ള അവസരം കിട്ടി. അപ്പം അപ്പോഴും കിട്ടുന്ന സമയം കുറച്ച് ലേറ്റായി പോയിരുന്നുള്ളൂ. ഒരു 56-ാമത്തെ വയസ്സാണ് ആദ്യത്തെ നാടകം അഭിനയിക്കുന്നത്, നോട്ടം നാടകം. അപ്പോൾ 3 വർഷം 4 വർഷം മുമ്പാണ്.
അപ്പോൾ മൂന്ന് വർഷമുണ്ട്. അപ്പോൾ അത് അതിന് ശേഷം പിന്നെ എന്നാണ് ഞാൻ പറഞ്ഞത് ഈ പുലികേശി. അതിനിടയിലാണ് ഈ രണ്ട് സിനിമ. അതിനിടയിൽ പിന്നെ വേറൊരു ഇത് ചെയ്തിരുന്നു, ഒരു ഒരു ഷോർട്ട് ഫിലിം ചെയ്തിരുന്നു, അത് ഗോവ ഫിലിം ഫെസ്റ്റിവലിൽ വീട്ടിലേക്ക്. അപ്പൊ അഭിനയിച്ച കലാരൂപങ്ങളെല്ലാം തന്നെ മികവ് പുലർത്തിയിട്ടുണ്ട്. മികവ് പുലർത്തിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ തിങ്കളാഴ്ച അല്ല, നമ്മളെ ചന്ദ്രേട്ടായനം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ചെയ്ത് ചന്ദ്രേട്ടായനം മ്യൂസിക് ആൽബമായിരുന്നു അത്. ഏകദേശം മില്യൺസ് ഓഫ് പീപ്പിൾ കണ്ടിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് അത്. യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുന്നതാണ് ചന്ദ്രേട്ടായനം എന്നുള്ളത്. ഇദ്ദേഹത്തിന്റെ ഒരു കഥാപാത്രം വളരെ നല്ല നിലവാരം പുലർത്തുകയും ഒരുപാട് വ്യൂവർഷിപ്പ് ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ഈ. പിന്നെ എങ്കിലും ചന്ദ്രകയിലെ ക്യാരക്ടറിന്റെ പേരും ചന്ദ്രേട്ടൻ തന്നെയാണ്. അതിന്റെ പേരും നമ്മളെ പിന്നെ വനുവച്ച് അവർ തന്നെയാണ്. അപ്പൊ ആ ഒരു ടീം തന്നെയാണ് ഇതിലേക്ക് വന്ന. പിന്നെ അതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ചന്ദ്രേട്ടായനം തികച്ചും ഈ വടക്കൻ മലബാറിൽ ഉള്ള ഒരു സംഭവമാണ്. പക്ഷെങ്കിൽ ഈ എങ്കിലും ചന്ദ്രിക എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തുമ്പോഴേക്ക് സുരാജ് വെഞ്ഞാറിന്റെ മൂടിനെ പോലെയുള്ള പിന്നെ ഒരു പ്രമുഖ താരവും ഒക്കെ ആയിട്ട് ഒരു വിപുലമായ രീതിയിലാണ് അത് വന്നിട്ടുള്ളത്. ഒരു മുഖ്യധാര സിനിമയിലേക്ക് തന്നെ വന്നതാണ് ചന്ദ്രേട്ടായനോ അല്ലെങ്കിൽ തിങ്കളാഴ്ച നിശ്ചയം പോലെ ഒരു പ്രാദേശികത അതിനില്ല. അല്ലല്ല, തിങ്കളാഴ്ച നിശ്ചയം എന്ന് പറഞ്ഞാല് ഒരു പ്രൊഫഷണൽ ഒരു സിനിമ തന്നെയായിരുന്നു. പ്രാദേശിക സിനിമയാണെങ്കിലും അതിനൊരു ഇന്റർനാഷണൽ റീച്ച് കിട്ടിയിട്ടുണ്ട്. ചന്ദ്രേട്ടായനത്തിന് സംഭവിച്ചാൽ ചന്ദ്രേട്ടായനത്തിൽ കുറെ അഭിനയിക്കുന്നവരൊക്കെ കൊറോണ കാലത്ത് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് അല്ലേ ആ സംഭവം ചന്ദ്രേട്ടായന ഉണ്ടായത്. എന്നിട്ടാണ് ഞാൻ എങ്കിലും ചന്ദ്രികയിലെ പ്രത്യേകത വെച്ചാൽ അതിൽ അഭിനയിക്കുന്ന വെറും സെലിബ്രിറ്റീസാണ് സുരാജ് വെഞ്ഞാറിനോട്. അതായത് മുഖ്യധാര സിനിമയിലുള്ള പ്രവർത്തകരോടൊപ്പം ചേർന്ന് ഒരു മുഖ്യധാര സിനിമ തന്നെയായിട്ട് വന്നതാണ്. അല്ലല്ല, ഒരിക്കലും ഒരു ഒരു കലാരംഗത്ത് ഒരു പൊട്ടലി ലോട്ടറി അടിച്ചിട്ട് വിജയിക്കാൻ കഴിയില്ല. ഞാൻ വാക്കാൻ കാരണം ഈ ഓഡിയോ ലോഞ്ചിന്റെ സമയത്ത് നമ്മുടെ നായിക ഇങ്ങനെ പറഞ്ഞിട്ട് പൊട്ടലി ലോട്ടറി അടിച്ചു. ഞാൻ എന്റെ അവസ്ഥ തന്നെയാണ് നിരഞ്ജന അങ്ങനെ പറഞ്ഞു. അത് നായികയാണ് അവളാണ്. തുവതെന്തിനോ ജാലക തിരശീല നീക്കി ജാലമെറിയുവതെന്തിനോ തേൻ പുരട്ടിയ മുള്ളുകൾ നീ അപ്പോ നമ്മുടെ നാരായണൻ നല്ലൊരു പാട്ടുകാരനും കൂടെ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. എല്ലാവരും സിനിമ കാണുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.